ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ കൽപ്പനകളും നിയമങ്ങളും പാലിക്കുന്നവരുടെ ജീവിതത്തിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ ലഭിക്കും. പുറപ്പാടിൻ്റെ പുസ്തകം 20:6 കർത്താവ് ഇപ്രകാരം പറയുന്നു, എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് 1000 തലമുറകൾ വരെ ഞാൻ കരുണ കാണിക്കും. വീണ്ടും നിയമാവർത്തന പുസ്തകം 28:1 ഇപ്രകാരം പറയുന്നു, നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേട്ട് ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന കൽപ്പനകളെല്ലാം ശ്രദ്ധാപൂർവം പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളെക്കാളും ഉന്നതനാക്കും. വീണ്ടും പുറപ്പാടിൻ്റെ പുസ്തകം 15:26 വചനം ഇപ്രകാരം പറയുന്നു, നീ നിന്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രദ്ധാപൂർവം ശ്രവിക്കുകയും അവിടുത്തെ ദൃഷ്ടിയിൽ ശരിയായത് പ്രവർത്തിക്കുകയും കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും പ്രമാണങ്ങൾ പാലിക്കുകയും ചെയ്താൽ ഞാൻ ഈജിപ്തുകാരുടെ മേൽ അയച്ച മഹാമാരികളൊന്നും നിന്റെ മേൽ അയക്കുകയില്ല. സ്നേഹമുള്ളവരെ, നാം ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴാണ് നാം അവിടുത്തെ കൽപ്പനകളും പ്രമാണങ്ങളും പാലിക്കാൻ ആരംഭിക്കുന്നത്. അപ്പോൾ ഈശോ നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകും. ഇതാണ് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 36:27 ഇപ്രകാരം പറയുന്നു, ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ മേൽ വർഷിക്കും, അപ്പോൾ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ കാക്കുന്നവരും പ്രമാണങ്ങൾ പാലിക്കുന്നവരുമായി ഞാൻ നിങ്ങളെ മാറ്റുമെന്ന്. സ്നേഹമുള്ളവരെ, നമുക്കും കർത്താവിൻ്റെ പ്രമാണങ്ങളും കൽപ്പനകളും പാലിച്ച് അവിടുത്തെ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുവാൻ പരിശ്രമിക്കാം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.